ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനി വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. മാനവ മോചനത്തിന് സൃഷ്ടാവിൻ്റെ സന്ദേശം. മുജാഹിദ് 7 സംസ്ഥാന സമ്മേളനം. 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചങ്ങരംകുളം, മലപ്പുറം. മുജാഹിദ് 7 സംസ്ഥാന സമ്മേളനം 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. നിങ്ങളേവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. بسم الله الرحمن الرحيم. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها سما وعميانا والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما أولئك يجزون العرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർട്ടാവും സംരക്ഷകരുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതം വിശുദ്ധമാക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. തഖ്‌വ കൊണ്ട് അർഹിക്കുന്ന ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം ദൃശ്യ മാധ്യമങ്ങളുടെ വിനകൾ. വളരെ കാലിക പ്രസക്തമാണ് വിഷയം. ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയും അതില്ലാതെ ജീവിക്കാൻ തന്നെ കഴിയില്ല എന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നൊരു ലോകത്താണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ ഈ വിഷയത്തെ നോക്കിക്കാണാനുള്ള ഒരു ശ്രമമാണ് ഇൻഷാല്ലാഹ് ഈ ക്ലാസ്സിൽ നടക്കാനുള്ളത്. അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, പടച്ച തമ്പുരാൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുവാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുവെങ്കിൽ തീർത്തും നാം പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം എണ്ണിയാലൊടുങ്ങാത്തത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും അവൻ്റെ വിശാലമായ ഔദാര്യവും അനുഗ്രഹവും നമ്മൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സദാ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് തീർത്തും സമർപ്പിതമായ മനസ്സോടെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ ജ്വലിക്കുന്ന നരകശിക്ഷയായിരിക്കും അത്തരം ആളുകൾക്ക് ലഭിക്കാനിരിക്കുക എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയ ശ്രദ്ധേയമായ ഒരനുഗ്രഹമാണ് നമ്മുടെ കണ്ണ്. ഖുർആൻ പലയിടങ്ങളിൽ കണ്ണുകളെക്കുറിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ കർണപുടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു. മനുഷ്യൻ്റെ പെരുവിരലുകളെക്കുറിച്ച് ഖുർആൻ ചില സൂചനകൾ നൽകുന്നു. എന്തിനേറെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനും പുരുഷൻ ശ്രവിക്കുന്ന സ്പേമുകളെക്കുറിച്ച് പോലും ചിന്തിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. എന്തായിരുന്നാലും അള്ളാഹു നമുക്ക് നൽകിയ ഒരു വല്ലാത്തൊരനുഗ്രഹമാണ് കണ്ണുകൾ.
അതുള്ളത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാനും നിങ്ങൾക്ക് എന്നെ കാണാനും കഴിയുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം നമ്മൾ പ്രയാസപ്പെടുമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കിടയിൽ തന്നെ ജീവിക്കുന്ന കണ്ണ് കാണാത്ത അന്ധന്മാർ, തന്നെ 10 മാസം നൊന്തു പ്രസവിച്ച സ്വന്തം ഉമ്മാനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത, വല്ലാത്ത കൊതിയുണ്ട് ഉമ്മാനെ കാണാൻ, പക്ഷേ കാഴ്ചശക്തിയില്ല, സ്വന്തം വാപ്പാനെ കാണാൻ, അങ്ങനെ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അതേസമയം കണ്ണു കാണാത്ത മാതാക്കൾ ആറ്റുനോറ്റ് പ്രയാസപ്പെട്ട് 10 മാസം നൊന്തു പ്രസവിച്ച തൻ്റെ പിഞ്ചോമനയെ കാണാൻ ഏതുമ്മാക്കും കൊതിയുണ്ടാവും. പക്ഷേ കാഴ്ചയില്ലെങ്കിൽ ആ ഉമ്മാൻ്റെ മനസ്സെന്തുമാത്രം വേദനിക്കും. അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും കാണാനുള്ള തോഫീക്ക് അല്ല തന്നു. നമ്മുടെ മക്കളെ കാണാൻ, നമ്മൾ സ്നേഹിക്കുന്നവരെ കാണാൻ, ഈ ലോകത്തെ കാണാൻ, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനങ്ങളെ കണ്ടാസ്വദിക്കാനുള്ള വല്ലാത്ത തോഫീക്ക്. അതുകൊണ്ട് ഈ അനുഗ്രഹത്തോട് അള്ളാഹുവോട് കൂറുള്ളവരാവണം നമ്മൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലകും അസ്മഅ വല അബ്സാറ വല അഫ്ഇദ ലഅല്ലകും തശ്കുറൂൻ. മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, യാതൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് ശ്രവണേന്ദ്രിയവും കാഴ്ചയും ഹൃദയങ്ങളും നൽകി, നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടി. ഖേദകരമെന്ന് പറയട്ടെ, കണ്ണും കാതും ഹൃദയവും ഉണ്ടായിട്ട് അള്ളാഹുവോട് നന്ദികേട് കാണിക്കുന്നവരാണ് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും. എന്നിട്ടും പടച്ചതും വരാൻ നമ്മോട് കരുണ കാണിക്കുന്നു എന്നത് അവൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ പ്രകടനമാണ്. ഇക്കാര്യം ഖുർആൻ പറയുന്നത് 16-ാം അധ്യായം സൂറത്തുൽ നഹ്‌ലിൻ്റെ 78-ാമത്തെ വചനമാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിവുകൾ നേടുന്നത്, വിവരമുള്ളവരായി തീരുന്നത് നമുക്ക് നൽകപ്പെട്ട പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അതിൽ ശ്രദ്ധേയമാണ് സ്പർശനം കൊണ്ടുള്ള തൊക്ക്, കണ്ണ്, അതേപോലെ തന്നെ കാത്, ഇതെല്ലാം. അതിൽ കണ്ണുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യർ നേടിയെടുക്കുന്ന മൊത്തം അറിവുകളുടെ 80% കണ്ണുവഴിയാണ് മനുഷ്യൻ നേടിയെടുക്കുന്നത്. മാത്രമല്ല, വ്യത്യസ്ത നിറങ്ങൾ നമ്മൾ കണ്ണിലൂടെ കാണാറുണ്ട്, പച്ച, ചുവപ്പ്, മഞ്ഞ, പലതും. എന്നാൽ കോഴിയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞയും ചുവപ്പും അതേപോലെ തന്നെയുള്ള നിറങ്ങൾ കാണാൻ കഴിയില്ല. മനുഷ്യർക്ക് ഈ സവിശേഷതയുണ്ട്. 13 കോടിയിലധികം അതിനു വേണ്ടിയുള്ള കോശങ്ങളാണ്, റോഡ് കോശങ്ങളാണ് അള്ളാഹു നമ്മുടെ കണ്ണുകളിൽ സംവിധാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കറുപ്പും വെളുപ്പും അറിയുവാനുള്ള നിറങ്ങൾ അറിയുവാനുള്ള റോഡ് കോശങ്ങൾ, നിറങ്ങൾ അറിയുവാനുള്ള റോഡ് കോശങ്ങൾ, മൊത്തം 14 കോടിയോളം റോഡ് കോശങ്ങൾ അള്ളാഹു കണ്ണുകളിൽ സംവിധാനിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ 7 പേശികൾ അള്ളാഹു കണ്ണിൽ പ്രത്യേകമായി സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ണുകൾ പരസ്പരം ചലിപ്പിക്കാനും മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കുമെല്ലാം ചലിപ്പിക്കാൻ കഴിയുന്നത് ഈ പേശികളുള്ളത് കൊണ്ടാണ്. തീർന്നില്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്ഥി കൊണ്ടുണ്ടാക്കിയ ഒരു ഗുഹയിലാണ് അള്ളാഹു അതിനെ നിലനിർത്തുന്നത്. പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാൻ തിരിക്കാൻ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സംവിധാനം, കൺപോളകൾ, അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു രോമങ്ങൾ, പൊടിപടലങ്ങൾ കടന്നു വരാതെ സൂര്യപ്രകാശത്തിന് സംരക്ഷണം നൽകാൻ, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ കണ്ണുനീര്, അത് ശ്രദ്ധേയമാണ്, വല്ലാത്ത അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ. എത്രത്തോളം എന്നാൽ നിരവധി ജീവാണുക്കൾ നമ്മുടെ കണ്ണുകളെ നശിപ്പിക്കാം, അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു കണ്ണുനീരിനെ സംവിധാനിക്കുന്നു. എത്രത്തോളം എന്നാൽ ഈ ജീവാണുക്കളെ നശിപ്പിക്കാനുള്ള ലൈസോസൈമുള്ള എൻസൈം പടച്ചുതമ്പുരാൻ കണ്ണുനീരിൽ സംവിധാനിച്ചു. ഇങ്ങനെ കണ്ണ്, അതിനെക്കുറിച്ച് അറിയുമ്പോഴും പഠിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ അത് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. എത്രത്തോളം എന്നാൽ കണ്ണ് നമ്മൾ ഇടക്കിടക്ക് അടക്കുകയും തുറക്കുകയും ചെയ്യലുണ്ട്. ഓരോ സെക്കൻഡ് കൂടുമ്പോൾ, ചിലപ്പോൾ 3-4 സെക്കൻഡുകൾക്കിടയിൽ ഒരു വിരൽ വെറുതെ ആരെങ്കിലും ഈ വഴിക്ക് കൊണ്ടുപോയാൽ ഉടൻ നമ്മൾ അടക്കുന്നു. ഒന്നുമില്ലെങ്കിലും നമ്മൾ അടഞ്ഞും തുറന്നും കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അടയുകയും തുറക്കുകയും ചെയ്യുക വഴി കണ്ണുനീരുകൾ കണ്ണിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് എത്തിക്കാനും ജീവാണുക്കളെ നശിപ്പിക്കാനും കണ്ണിനെ വരണ്ട അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കാനും ഈ രീതിയിലുള്ള അടക്കലും തുറക്കലും ഉപകാരപ്രദമാണെന്നാണ്.
ആ ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ കണ്ണു വരണ്ടു പോകും. കണ്ണു വരണ്ടു പോയാൽ വശങ്ങളിലേക്ക് തിരിക്കാൻ കഴിയില്ല, വല്ലാതെ പ്രയാസപ്പെടുന്നു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്തായിരുന്നാലും ഖുർആൻ എടുത്തു പറഞ്ഞു, ഇന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണ് അനുഗ്രഹമായതുകൊണ്ട് തന്നെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, എന്ത് കണ്ടു, എന്തിലേക്ക് നോക്കി, എന്തുകൊണ്ട് നീ കണ്ടില്ല, എന്തുകൊണ്ട് നീ നോക്കിയില്ല. കർണപുടങ്ങൾ